RMP നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പ്രസംഗം സജീവ ചർച്ചയാകുന്നു. ഹരിഹരന്റെ പരാമർശത്തെ തള്ളി കോൺഗ്രസും RMPയും രംഗത്ത് വന്നെങ്കിലും നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് CPM ബഹുജന സംഘടനകൾ. അതേസമയം കഴിഞ്ഞ ദിവസം ഹരിഹരന്റെ വീടിന് നേരെയുണ്ടായ സ്ഫോടനം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് RMP. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇതിന് സമാനമായി വടകര മണ്ഡലം ഇപ്പോഴും വിവാദങ്ങളുടെ ചുഴിയിലാണ്. ബോംബ് രാഷ്ട്രീയം മുതൽ സൈബർ ആക്രമണം വരെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ചർച്ചയായി. അതിനോടനുബന്ധിച്ച കേസുകളും അന്വേഷണവും പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ RMP നേതാവിന്റെ സ്ത്രീവിരുദ്ധ പ്രസംഗം വിവാദമായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ കേട്ടുകൊണ്ടിരിക്കെയാണ് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിയായ KK ശൈലജയെയും നടി മഞ്ജു വാര്യരെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഹരിഹരന്റെ പ്രസംഗം. ഇത് വിവാദമായതോടെ ഹരിഹരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. KK രമയും ഷാഫി പറമ്പിലും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഹരിഹരനെ തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ സംഭവം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് CPMന്റെ തീരുമാനം. സംഭവത്തിൽ യഥാർത്ഥ പ്രതികൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലുമാണെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ആരോപിച്ചു. മുക്കം ഉമ്മർ ഫൈസിയെ ഹരിഹരൻ അധിക്ഷേപിച്ചതിൽ PMA സലാമും KM ഷാജിയും മറുപടി പറയണമെന്നും വസീഫ് വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ ഇതിലെ പ്രതികൾ BD സതീശനും ഷാഫി പറമ്പിലുമാണ്. ഹരിഹരന്റെ പ്രസംഗത്തിന് ശേഷമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയണ്ടേ ഈ ഹരിഹരൻ പറഞ്ഞത് തെറ്റാണ്, ശരിയല്ല, ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നൊരു തിരുത്ത് പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. അതേസമയം ഹരിഹരന്റെ വീടിനു നേരെയുണ്ടായ സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ CPM ആണെന്നാണ് RMPയുടെ ആരോപണം. സംഭവത്തിൽ ഹരിഹരൻ നൽകിയ പരാതിയിൽ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്തു. ഒരു കണ്ണൂർ മോഡൽ ഇടപെടലാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത്. CPM നേതൃത്വത്തിന്റെ അറിവോടെയല്ലാതെ ഇത് നടക്കില്ല. അതേസമയം സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഹരിഹരനെതിരെ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പുഷ്പ കൊടുത്ത പരാതിയിൽ വടകര പോലീസ് കേസെടുത്തു. അമൃത ന്യൂസ് കോഴിക്കോട്.